ഇലക്ട്രോണിക്സ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, എന്താണ് റെസിസ്റ്റൻസ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് പവറിനെ കുറിച്ചാണ്. എന്താണ് പവർ എന്നുള്ളത്? ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ഗുണിത ഫലമാണ് പവർ. ഒരു ചെറിയ ഉദാഹരണത്തിന്, നമ്മൾ ഫിലമെൻ്റ് ബൾബുകളൊക്കെ മേടിക്കുന്ന സമയത്ത് 60 വാട്ട്, 100 വാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിക്കുക. ആ വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റാണ്. എത്ര പവർ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ യൂണിറ്റാണ് വാട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു ഡിവൈസ് 230 വാട്ട് പവറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, 230 വാട്ട് പവറുള്ള ഒരു ഡിവൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആ ഡിവൈസ് പ്രവർത്തിക്കാൻ എടുക്കുന്ന വോൾട്ടേജ് 230 ആണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 230 ആണ്. അതെടുക്കുന്ന കറണ്ട് 1 ആമ്പിയർ ആയിരിക്കും. 1 ആമ്പിയർ ഇൻറ്റു 230 വോൾട്ട് കുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പവർ 230 വാട്ടാണ്. അതായത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും, ഒരു ഡിവൈസിലെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഗുണിത ഫലമാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ കൂടുന്തോറും ആ ഡിവൈസ് എടുക്കുന്ന കറണ്ടിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇപ്പം നമുക്ക് ഏറ്റവും കുറഞ്ഞ പവറിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ മൊബൈൽ ഫോൺ ചാർജറുകളൊക്കെയാണ്. മൊബൈൽ ഫോൺ ചാർജർ വളരെയധികം കുറഞ്ഞ പവർ ഉപയോഗിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ LED ബൾബുകൾ 5 വാട്ട്, 15 വാട്ട്, 9 വാട്ട്, ഇങ്ങനെ പല പവറുകളിൽ LED ബൾബുകളുണ്ട്. CFL-ലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് 35 വാട്ട്, 45 വാട്ട് ലെവലിലൊക്കെയുള്ള CFL-കളാണ് ഉണ്ടാവുക. ഇനി സാധാരണ ഫിലമെൻ്റ് ബൾബിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 40 വാട്ട്, 60 വാട്ട്, 100 വാട്ട്, 200 വാട്ട് എന്നുള്ള ലെവലിലേക്കുള്ള ബൾബുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ പോലത്തെ ഡിവൈസുകളാണെങ്കിൽ അത് 2000 വാട്ട്, 1800 വാട്ട് പവറൊക്കെയാണ് എടുക്കുന്നത്. ഇതെല്ലാം 1 മണിക്കൂർ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 1800 വാട്ട് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ആ ഡിവൈസ് പ്രവർത്തിക്കാൻ എടുക്കുന്ന പവറാണ് 1800 വാട്ട്. TVകളൊക്കെ 75 വാട്ട് ഒക്കെയാണ് സാധാരണ CRT TVകളെല്ലാം വരുന്നത്. LCD LED യിലേക്ക് കടക്കുമ്പോൾ അത് ഒരു 30 വാട്ട്, അതിലും താഴെയുള്ള LED ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 30 വാട്ടിനേക്കാൾ താഴെ പവർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഈ ഡിവൈസുകളിലൊക്കെ ഉപയോഗിക്കുന്ന പവർ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീറ്റർ വാട്ട് ഹവർ മീറ്റർ ആണ്. വാട്ട് ഹവർ മീറ്റർ വെച്ചിട്ടാണ് ഇതിൽ എത്ര വാട്ട് പവർ ഉപയോഗിച്ചു എന്നുള്ളത് അറിയുന്നത്. W എന്നുള്ള ലെറ്റർ കൊണ്ട് വാട്ടിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ വീടുകളിലൊക്കെ KCB വെച്ചിട്ടുള്ള കറണ്ട് ബില്ല് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീറ്റർ തന്നെയാണ് വാട്ട് ഹവർ മീറ്റർ. ഒരു ഹവറിൽ എത്ര വാട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. ഇനി നമുക്ക് കറണ്ടിൻ്റെ ബില്ല് വരുന്നത് യൂണിറ്റ് ബേസിലാണ്. യൂണിറ്റിന് ഇത്ര പൈസ എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ചാർജുകൾ വരുന്നത്. ഈ പവറിനെ തന്നെയാണ് യൂണിറ്റിലേക്ക് മാറ്റുന്നത്. 1000 വാട്ട് പവർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റാണ്. അതുപോലെ ഇൻഡക്ഷൻ കുക്കറൊക്കെ 2000 വാട്ട് പവറുള്ള ഇൻഡക്ഷൻ കുക്കറിനെ നമ്മൾ 1 മണിക്കൂർ ഉപയോഗിച്ചാൽ തന്നെ 2 യൂണിറ്റ് കറണ്ടാണ് ചിലവാകുന്നത്. അതേസമയം ഒരു TV നമുക്ക് 1 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഒന്നും ചിലവാകില്ല. കാരണം ആകെ 75 വാട്ടോ അതിൽ താഴെ വാട്ട് പവർ മാത്രമേ ചിലവഴിക്കുന്നുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ഓരോ ഡിവൈസുകളും എത്ര പവർ ഉണ്ട് എന്നുള്ളത് ആ ഡിവൈസിന്റെ കൂടെ തന്നെയുള്ള സ്പെസിഫിക്കേഷൻ ചാർട്ട് എന്ന് പറയും. അതിലുള്ള സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കറിൽ അതിന്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഡിവൈസ് എടുക്കുന്ന കറണ്ട് ഒരിക്കലും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പകരം അവിടെ വാട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. വോൾട്ടേജും വാട്ടേജും രണ്ടും എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കറണ്ട് എത്ര എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമുക്കിവിടെ വോൾട്ടേജും കിട്ടി, പവറും കിട്ടി. വോൾട്ടേജും കറണ്ടും തമ്മിൽ ഗുണിച്ചാലാണ് പവർ കിട്ടുന്നത്. അപ്പം നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവറിനെയും വോൾട്ടേജിനെയും വെച്ച് കറണ്ട് കണ്ടുപിടിക്കാം. ഇക്വേഷനിൽ കൊടുത്ത പോലെ നമുക്കത് കണ്ടെത്തിയിട്ട് എത്ര കറണ്ട് നമ്മുടെ ഡിവൈസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പവർ എന്താണ് എന്നുള്ളത് ഒരു വ്യക്തമായ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഷോക്ക്, എന്തുകൊണ്ടാണ് ഷോക്ക് അടിക്കുന്നത് എന്നുള്ള വിഷയങ്ങളുമായിട്ട് ഉടൻ വരാം. വിഷയം